بسم الله الرحمن الرحيم بسم الله والحمد لله والصلاة والسلام على اشرف رسول الله وعلى آله وصحبه الفائزين برضا الله اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان صدق الله مولانا العلي العظيم ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ റമദാൻ ഷരീഫിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഈ മാസത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്കേവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാളും, ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാളും, ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാളും വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠ നൽകപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ. സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്ന പേരിലാണ് വിശുദ്ധ റമദാൻ അറിയപ്പെടുന്നത്. ഈ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ, ആ മാസത്തിന്റെ പേരിന്റെ പദം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ റമൽ എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്നും അത് കരിച്ചു കളയുക എന്നാണ് അതിന്റെ അർത്ഥമെന്നും ഒക്കെ ഡിക്ഷണറി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതായത് പാപത്തിന്റെ കറകളുമായി നടക്കുന്ന മനുഷ്യരുടെ പാപത്തിന്റെ കറകളെ മുഴുവനും കരിച്ചു കളയുന്ന ഒരു മാസമാണ് വിശുദ്ധമായ റമദാൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഈ മാസം ആഗതമാകുമ്പോൾ തന്റെ സച്ചരിതരായ സ്വഹാബത്തുൽ കിറാമിനെ ഈ മാസത്തിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുത്തതായി ഹദീസിൽ കാണാൻ കഴിയും. ചില ഹദീസുകളിലൂടെ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ റമദാൻ ശരീഫ് ആഗതമാകുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചാലും അത് കാരണമായി അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തെ നിഷിദ്ധമാക്കുമെന്ന്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വിദ്യാഭ്യാസമില്ലാത്ത, ഇത്രമാത്രം കോളേജുകളും അതുപോലെ ദീനീ കലാലയങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന ഉപ്പമാരും ഉമ്മമാരുമൊക്കെ വിശുദ്ധമായ റമദാൻ വരുമ്പോഴേക്ക് വളരെയധികം സന്തോഷിക്കുകയും ആ വിശുദ്ധ റമദാൻ ഷെരീഫിനെ വരവേൽക്കാൻ വേണ്ടി തൻ്റെ വീടും തൻ്റെ പരിസരവും തൻ്റെ വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങൾ പോലും ശുദ്ധീകരിച്ച് അതിനുവേണ്ടി തയ്യാറാകുന്ന ഒരു ശൈലി നമ്മൾ പഴമക്കാരിൽ നിന്ന് കണ്ടുവരുന്നത്. ഈ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാൻ ഷെരീഫ് വരുമ്പോൾ സന്തോഷം വരിക എന്നതും സ്വാഭാവികം മാത്രമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് കിട്ടിയ സുവർണാവസരം ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും നാം തുനിയരുത്. ഓരോ ദിവസവും കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഓരോ
ദിനങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ ദിനങ്ങളെ ഒരിക്കലും തന്നെ നമുക്ക് വീണ്ടെടുക്കാൻ സാധ്യമല്ല. എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും 11 മാസക്കാലം ചെയ്തു കൂട്ടിയ തിന്മകളുടെ കരകളെ മുഴുവനും മായ്ച്ചു കളയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ് വിശുദ്ധ റമദാൻ. നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് പാപമോചനവും നരകമോചനവും തേടി ആത്മാർത്ഥതയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ അതെല്ലാം സ്വീകരിക്കാനും അതെല്ലാം പുറത്തു തരാനും അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറായി നിൽക്കുന്നുണ്ട്. വിശുദ്ധമായിരിക്കുന്ന ഹദീസിലൂടെ നമ്മെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വിശുദ്ധമായ റമദാൻ മാസമാകുമ്പോൾ സ്വർഗീയ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുമെന്ന്. മാത്രമല്ല, വിശുദ്ധമായ വാനലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലാക്കന്മാർ വിളിച്ചു പറയും, യാ ബാഖിൽ ഖൈരി അഖ്ബിൽ, ഖൈറായ കാര്യത്തിലേക്ക് മുന്നിടാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, അന്വേഷിക്കുന്ന മനുഷ്യ, ഖൈറായ കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മനുഷ്യ, നീ ഖൈറായ കാര്യത്തിലേക്ക് മുന്നിട്ടുവാ എന്ന് മാലാക്കന്മാർ വിളിച്ചു പറയുന്നതാണ് എന്ന് ഹദീസിന്റെ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊരു മനുഷ്യനും നന്നാവാൻ പറ്റുന്നൊരു സുവർണാവസരമാണ് ഈ ഒരു വിശുദ്ധ റമദാൻ. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അവനക്ക് നന്നാവാൻ കിട്ടുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭം പരമാവധി ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ മഹാനായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വിശുദ്ധമായ റമദാൻ ശരീഫിൽ കിട്ടുന്ന മഹാത്മ്യത്തെ കുറിച്ചുകൊണ്ടും അതിന്റെ പ്രതിഫലത്തെ കുറിച്ചുകൊണ്ടും എന്റെ സമുദായം എങ്ങാനും അറിയുകയാണെങ്കിൽ വർഷം മുഴുവനും വിശുദ്ധ റമദാനാവാൻ അവർ കൊതിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ റമദാൻ ശരീഫിലെ ഓരോ നന്മകൾക്കും അല്ലാഹു നൽകുന്ന പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തെ കുറിച്ച് എന്റെ സമുദായം അറിഞ്ഞാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളെയും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, സാധാരണ മാസങ്ങളിൽ നാം ഒരു നന്മ ചെയ്താൽ 1 ഹസനത്താണ് ലഭിക്കുന്നതെങ്കിൽ, വിശുദ്ധമായ റമദാൻ ശരീഫിൽ നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് 100, 70, 700, 70,000 ഒക്കെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാൻ ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ വിശ്വാസി സുഹൃത്തുക്കളോട്, സമൂഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു സുവർണാവസരം ഒരിക്കലും തന്നെ നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. മുൻഗാമികൾ വിശുദ്ധ റമദാൻ ആകുമ്പോൾ ജോലികളെല്ലാം ഒഴിവാക്കി പള്ളികളിൽ ഇത്തികാഫിരിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും അതുപോലെ തന്നെ തറാവീഹ് നമസ്കരിക്കുവാനും അതുപോലെ നിരന്തരമായി അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയാനുമൊക്കെയാണ് അവർ സമയം കണ്ടെത്തിയിരുന്നത്. എന്തുകൊണ്ട്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള പല ഹദീസുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും, ഈ പരിശുദ്ധമായ മാസത്തിന്റെ പവിത്രത ഒരിക്കലും നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തിൽ നാം അധികരിപ്പിക്കേണ്ടുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായി ഈ മാസത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ 2 കാര്യങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാൽ 2 കാര്യങ്ങൾ റബ്ബിനെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ്. സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണ് നിങ്ങൾ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ. അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂൻ, നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കലും അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടലുമാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധമായ റമദാൻ ശരീഫാകുമ്പോൾ പിറവിയെടുക്കുമ്പോൾ തന്നെ നാം ചൊല്ലാൻ തുടങ്ങുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ഷഹാദത്തും ഈ ഇസ്തിഗ്ഫാറും നാം വിശുദ്ധ റമദാൻ മാസത്തിന്റെ ദിനരാത്രങ്ങളിൽ എപ്പോഴും അധികരിപ്പിക്കേണ്ടതാണ്.
എന്നാൽ ഒരു മനുഷ്യൻ ഒരിക്കലും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റ് രണ്ട് കാര്യങ്ങൾ ഏതാണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വിശദീകരിക്കുന്നു, അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗീയ ഭവനത്തെ ചോദിക്കലും അതേപ്രകാരം അവന്റെ വിവിധങ്ങളായ അദാബുകൾ കൊണ്ട് നിറക്കപ്പെട്ടതായ നരകത്തെ തൊട്ട് കാവലിനെ തേടലുമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ റമളാൻ മാസത്തിൽ നാം ഒക്കെ നിരന്തരം ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്നത്, വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവലിനെ തേടുകയും ചെയ്യുന്നു എന്നർത്ഥം കുറിക്കുന്ന ഈ പ്രാർത്ഥന നാം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ വിശ്വാസികളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ദിനരാത്രങ്ങൾ നിരന്തരമായി നാം ചൊല്ലേണ്ടുന്ന ഒരു പവിത്രമായ ദിക്കറാണ്, ഒരു പ്രാർത്ഥനയാണിത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നുള്ളത് ഇതുവരും പള്ളികൾ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അതിനു ശേഷം മാത്രം ചൊല്ലേണ്ടുന്ന ചില ദിക്കറുകളല്ല, നിരന്തരമായ എല്ലാ സന്ദർഭങ്ങളും നാം ചൊല്ലേണ്ടുന്ന ദിക്കറാണിത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ നമുക്ക് ഇതിനെ വീതിച്ച് തന്നത് മൂന്ന് പത്തുകളായിട്ടാണ്. ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്തും, രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്തും, മൂന്നാമത്തെ പത്ത് ഇത്തുഖു മിനന്നാറിന്റെ പത്തുമാണ്. റഹ്മത്തിന്റെ പത്താണ് നമ്മിലേക്ക് സമാഗതമായിട്ടുള്ളത്. നാം എല്ലാവരും നിലകൊള്ളുന്നത് ആ റഹ്മത്തിന്റെ പത്തിലാണ്. ഈ റഹ്മത്തിന്റെ പത്തിൽ നാം നിരന്തരമായി ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥന, അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പവിത്രമായ റമദാൻ ഷരീഫിന്റെ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് ഓരോന്നോരോന്നായി കഴിഞ്ഞു പോകുമ്പോൾ 11 മാസക്കാലം നാം ചെയ്തു കൂട്ടിയ തിന്മകളുടെ കറകളെ മായ്ച്ചു കളയാനുള്ള ഒരു സുവർണ അവസരമായി നാം ഉപയോഗിക്കണം. മറ്റുള്ള മാസങ്ങളെ കാണുന്നത് പോലെ നാം കാണരുതേ. നാം എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. പള്ളികളും മദ്രസകളും ദീനി സ്ഥാപനങ്ങളും എല്ലാം അടക്കപ്പെട്ടു. പള്ളികളിൽ കൂട്ടമായി ജമാഅത്ത് നിർവഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന്റെയൊക്കെ കാരണങ്ങൾ നാം പരതി നോക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ചെയ്ത ചില തെറ്റുകൾക്കുള്ള ശിക്ഷയായി അള്ളാഹു നമുക്ക് നൽകിയതാണ്. ഇവിടെയൊക്കെ നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസിനെ പീഡിച്ചുകൊണ്ട് ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയിരിക്കുകയാണ്. ലോകം മുഴുവനും എത്ര വലിയ കണ്ടുപിടുത്തത്തിന്റെ ഉടമകളാണെങ്കിൽ പോലും അവർക്ക് പോലും ഈ വൈറസിനെ തടുക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികളായ നമുക്ക് ഇവിടെയെല്ലാം വലിയ പാഠമാണുള്ളത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുകയും ഈ അണ്ടകടാഹം മുഴുവനും പടക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ജഗനിയന്താവായ അള്ളാഹുവിനോടല്ലാതെ നമ്മുടെ സങ്കടങ്ങൾ പറയുവാനോ സങ്കടങ്ങൾ തീർക്കുവാനോ മറ്റൊരാൾക്കും കഴിയുകയില്ല എന്നുള്ള വലിയ പാഠമാണ് ഇതെല്ലാം നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ ധന്യമാക്കാനും ഇബാദത്തുകൾ കൊണ്ട് പരിശുദ്ധമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.